പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ആൻഡമാനിൽ പോർട്ട് ബ്ലെയർ എന്ന സ്ഥലത്തുള്ള ഗാർഡനിലാണ് ഈ ടാങ്ക് വെച്ചിരിക്കുന്നത്. ഇത് 1970 ചെന്നൈയിൽ ആവടിയിലെ ടാങ്ക് ഫാക്ടറിയിൽ നിർമ്മിച്ച വിജയന്ത എന്ന ടാങ്കാണ്. 1971 പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിൽ ഈ ടാങ്ക് ഉപയോഗിച്ച് വിജയം കൈവരിച്ചിരിക്കുന്നു. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ടാങ്ക് ഇവിടെ വെച്ചിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി നിർമ്മിക്കപ്പെട്ട ഒരു സാമഗ്രി, ഒരു യുദ്ധ സാമഗ്രി. യുദ്ധത്തിൽ ഇതിനെ നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ഇന്നൊരു ഓർമ്മ ചിഹ്നമായി ഇതിനെ വെച്ചിരിക്കുകയാണ്. ശരി, ഇന്ന് ദൈവം തരുന്ന വചനം എന്താണ്? 91:11 നിന്റെ വഴികളിലെല്ലാം നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ദൈവം നമ്മെ കാക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു ദൈവമാണ്. ഒരു നാടിന് സുരക്ഷ എന്തുമാത്രം ആവശ്യമാണ് എന്നതിനായിട്ടാണ് പട്ടാളം. പട്ടാളത്തിൽ ഉപയോഗിക്കുന്ന ടാങ്ക് പോലെയുള്ള സാമഗ്രികളും അതേപോലെ വിമാനത്തെ നിർത്തുന്ന കപ്പൽ, പിന്നെ യുദ്ധവിമാനങ്ങൾ, ഇവയെല്ലാം എന്തിനാണ്? ഒരു രാജ്യത്തെ കാക്കുവാൻ വേണ്ടി. ഇവയെല്ലാം ഉണ്ടെങ്കിലേ ഒരു രാജ്യം സുരക്ഷിതമായിരിക്കാൻ സാധിക്കൂ. നമുക്ക് ഈ ലോകത്തിൽ ആത്മീക യുദ്ധങ്ങൾ ധാരാളമുണ്ട്. ആത്മീക ലോകത്തിൽ മറഞ്ഞു നിന്ന് ആക്രമിക്കുന്ന ഒരു ശത്രുവുണ്ട്, ദുഷ്ടനായ സാത്താൻ. അപ്പോൾ നമുക്ക് സുരക്ഷ ആവശ്യമുണ്ട്. ഈ ദുഷിച്ച ലോകത്തിൽ, സാത്താന്റെ ക്രിയകൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ നാം സേഫായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് സുരക്ഷിതത്വം വേണം. അതിന് ദൈവം ദൈവദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. അവർ ചുറ്റും പാളയമിറങ്ങി നമ്മെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പട്ടാളക്കാർ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ മുഴുവനും കാവൽ കാത്തുകൊണ്ടിരിക്കുന്നു, ശത്രുക്കൾ കയറാതിരിക്കാനായി. അതേപോലെയാണ് ദൈവം തന്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി നിയമിച്ച് നമുക്ക് ചുറ്റും പാളയമിറങ്ങി നമ്മെ കാത്തു സൂക്ഷിക്കും. നമ്മുടെ അതിർത്തിയിൽ സാത്താൻ കടക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവർ തടഞ്ഞുവെക്കും. നമ്മെ തൊടാനോ പരുക്കുകൾ ഉണ്ടാക്കാനോ സാധിക്കാത്ത വിധത്തിൽ ദൂതന്മാർ നമ്മെ കാത്തു സൂക്ഷിക്കും. അവരെ അതിനായി നിർത്തിയിട്ടുണ്ട്. വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോഴെല്ലാം പറയും, ദൈവമേ, എനിക്ക് വേണ്ടി അങ്ങ് ഏർപ്പാട് ചെയ്തിരിക്കുന്ന ദൈവദൂതന്മാർക്ക് സ്തോത്രം. ഈ വാഹനത്തിന്റെ ചുറ്റും ദൈവദൂതന്മാർ പാളയമിറങ്ങിയിരിക്കുന്നതിനായി സ്തോത്രം. ഈ വിമാനത്തിൽ ഞാൻ യാത്ര ചെയ്യുന്നു. എന്നെ കാക്കുവാനായി അങ്ങ് ദൂതന്മാരോട് കൽപ്പിച്ച് ദൂതന്മാർ എന്റെ ചുറ്റിലുമുള്ളതിനായി സ്തോത്രം. ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. വചനം അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അത് വിശ്വസിക്കുന്നു. അതേറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ആ വചനത്തിന്റെ അനുഗ്രഹത്തെ നേടാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം? ദൈവമേ, എന്നെയും എന്റെ കുടുംബത്തെയും മക്കളെയും കാത്തു സൂക്ഷിക്കാൻ അങ്ങ് ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. അവർ ചുറ്റും പാളയമിറങ്ങി ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. എന്റെ മക്കൾ സ്കൂളിലേക്ക് പോകുന്നു. എന്റെ മകനും മകളും കോളേജിലേക്ക് പോകുന്നു. അവരെ കാത്തു സൂക്ഷിക്കാൻ അങ്ങയുടെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. അവരുടെ കൂടെയിരുന്ന് കാക്കുന്നതിനായി സ്തോത്രമെന്ന് സ്തുതിച്ചു നോക്കൂ. ദൈവ സാന്നിധ്യത്തെയും ദൈവദൂതന്മാരുടെ സാന്നിധ്യത്തെയും അറിയാൻ സാധിക്കും. ദൈവദൂതന്മാരെ സ്തുതിക്കാൻ പാടില്ല. ദൈവദൂതന്മാരെ നമുക്ക് തന്ന ദൈവത്തെ നാം സ്തുതിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ദിവസം നമ്മെ കാത്തു സൂക്ഷിക്കുന്ന അത്ഭുതവാനായ ഒരു ദൈവമുള്ളതുകൊണ്ട് ആ ദൈവത്തെ സ്തുതിക്കൂ. ദൈവം നമ്മുടെ കാവലിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന ദൂതന്മാർക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കൂ. ദൂതന്മാരുടെ സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ കൂടെയിരുന്ന് നിങ്ങളെ സംരക്ഷിക്കും. പിതാവേ, എനിക്ക് വേണ്ടി എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ മക്കളെയും എനിക്കുള്ളതൊക്കെയും കാത്തു സൂക്ഷിക്കാൻ അങ്ങയുടെ ദൂതന്മാരോട് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അതിനായി നന്ദി. അവർ ചുറ്റും പാളയമിറങ്ങി എന്നെയും എന്റെ കുടുംബത്തെയും എനിക്കുള്ള എല്ലാവരെയും കാത്തു സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നു. എപ്പോഴും കൂടെയിരുന്ന് കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ഇന്നും ആരും എനിക്ക് തിന്മകൾ ചെയ്യാതിരിക്കുവാനായി എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.